بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد سنها در نيرايا سهو در نغلاء سرودا مهانا يا شيخ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ധാരാളം കളവുകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു കളവാണ് ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിക്കുകയും അവർ ഒരു ചാരനെ നിയോഗിച്ചു എന്നാണ് ആ ചാരൻ്റെ പേര് ഇവർ പറയുന്നത് ഹംഫർ എന്നാണ് ഹംഫർ എന്ന് പറയുന്ന ചാരനെ നിയോഗിക്കുകയും അദ്ദേഹം ഇറാഖിൽ വരികയും ഇറാഖിൽ വെച്ച് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ സ്വാധീനിച്ച് വഹാബിസം രൂപപ്പെടുത്തുകയും അങ്ങനെ ഇസ്ലാമിനെ തകർക്കുകയും ചെയ്തു എന്നാണ് ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പിൻഗാമികളാണ് കേരളത്തിലെ സലഫികൾ അതുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് പട ഗവൺമെൻറ്റ് പടച്ചുണ്ടാക്കിയ ആദർശമാണ് വഹാബിസം എന്ന് പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചില സമസ്തയുടെ പ്രഭാഷകന്മാർ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുകയാണ് കാലങ്ങളായി ഈ നട്ടാൽ മുളക്കാത്ത നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചില സമസ്ത പ്രഭാഷകന്മാർ സത്യത്തിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹംഫർ എന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നു എന്നതിന് എന്നതിന് പോലും തെളിവുകൾ ലഭ്യമല്ല എന്നാണ് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ചരിത്രത്തിൽ പോലും ഇങ്ങനെ ഒരു സംഭവം രേഖപ്പെടുത്തപ്പെടുന്നില്ല മാത്രവുമല്ല ഒരു ചരിത്രകാരനും ഈ സംഗതിയെ ഈ ഒരു സംഭവത്തെ അതല്ലെങ്കിൽ ഇതിൻ്റെ ചരിത്രപരതയെ അംഗീകരിക്കുന്നതായി ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല മറിച്ച് ഇത് മഹാനായ മുഹമ്മദ് ബിന് അബ്ദുൽ മഹാബ് റഹിമഹുല്ലയുടെ ആദർശ പ്രബോധനത്തെ തടയിടുവാനും അദ്ദേഹത്തെ കളങ്കപ്പെടുത്തുവാനും ആസൂത്രിതമായി ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ ഏതാനും വ്യക്തികളോ പടച്ചുണ്ടാക്കിയ കള്ളക്കഥയാണ് ഈ പ്രഭാഷകന്മാർ അതല്ലെങ്കിൽ ഈ മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിന് ആധികാരികമായ ഒരു രേഖയും സമർപ്പിക്കാൻ ഇവർക്കാർക്കും സാധ്യമല്ല ഇത് കളവാണ് എന്ന് നമ്മൾ ആവർത്തിച്ചു പറയുന്നത് ഇതിന് നമ്മുടെ കയ്യിൽ അത് കളവാണ് എന്ന് സമർപ്പിക്കാൻ ഒരുപാട് തെളിവുകളുണ്ട് അതിലൊന്നാമത്തെ ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് അതിലൊന്നാമത്തെ തെളിവ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സംഭവം നടക്കുമ്പോൾ ഹംഫറിൻ്റെ വിവരണം അനുസരിച്ച് തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പ്രായം പത്ത് വയസ്സ് മാത്രമായിരുന്നു അതല്ലെങ്കിൽ ഒൻപത് വയസ്സ് മാത്രമായിരുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനെ വഴിതെറ്റിച്ച് ഇസ്ലാമിനെ തകർക്കാൻ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചു അതല്ലെങ്കിൽ ആളെ വിട്ടു എന്ന് പറയുന്നത് എന്തുമാത്രം വിരോധാഭാസമാണ് ഹംഫറിൻ്റെ വിവരണമനുസരിച്ചാണ് പറയുന്നത് സംഭവം നടക്കുമ്പോൾ കണക്കുകൂട്ടുമ്പോൾ മുഹമ്മദ് ബിന് അബ്ദുൽ വഹാബിൻ്റെ വയസ്സ് കേവലം ഒൻപതോ പത്തോ വയസ്സ് മാത്രമാണ് മാത്രവുമല്ല ആ ഡയറി കുറിപ്പിൽ പറയുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിൻ്റെ പ്രബോധനം ആരംഭിക്കുന്നത് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എന്നാണ് ഡയറി കുറിപ്പുകാരൻ പറയുന്നത് എന്നാൽ സത്യത്തിൽ അത് കളവാണ് യഥാർത്ഥത്തിൽ മഹാനായ ഷെയ്ഖ് തൻ്റെ പ്രബോധനം ആരംഭിക്കുന്നത് തൻ്റെ പിതാവ് മരണപ്പെട്ട അതേ വർഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ട വർഷം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് അപ്പോൾ കളവുകൾ കുത്തി നിറച്ചുകൊണ്ട് ആരോ എഴുതിയുണ്ടാക്കിയ ഒരു കള്ളരേഖയാണ് ഈ ആദർശത്തെ കളങ്കപ്പെടുത്താൻ വേണ്ടി ഇവർ ഉദ്ധരിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ബ്രിട്ടീഷ് ഗവൺമെൻറ്റ് ഷെയ്ഖിൻ്റെ പ്രബോധനത്തിന് ശക്തി പകരുകയല്ല ചെയ്തത് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും മറിച്ച് ഷെയ്ഖിൻ്റെ പ്രബോധനത്തെ അതല്ലെങ്കിൽ മറിച്ച് ഇസ്ലാമിൻ്റെ ശരിയായ പ്രബോധനത്തെ അതിൻ്റെ ശത്രുക്കളായി നിലകൊള്ളുകയായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ് ചെയ്തത് കാരണം ഇസ്ലാമിൻ്റെ യഥാർത്ഥ പ്രമാണങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കുകയും ജനങ്ങൾക്ക് ഒരു പുതിയ ആവേശമുണ്ടാകുകയും ചെയ്തപ്പോൾ പലപ്പോഴും ആ ആദർശത്തെ തകർക്കാനും അതിൻ്റെ ശത്രുക്കളായി നിലകൊള്ളാനുമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിക്കുകയും അവരുടെ നിലപാട് അങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും മാത്രമല്ല ആ ഡയറി കുറിപ്പിൽ ചില സംഗതികൾ മാത്രമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ ഡയറി കുറിപ്പിൻ്റെ മുപ്പതാമത്തെ പേജിൽ പറയുന്നു എന്ത് അബ്ദുരില എന്ന് പറയുന്ന ഒരു ഷിഇ വിശ്വാസക്കാരനോട് മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലക്ക് ചെങ്ങാത്തമുണ്ടായിരുന്നു എന്നാണ് ഡയറി കുറിപ്പുകാരൻ പറയുന്നത് ഇത് ഏറ്റവും വലിയ കളവാണ് ഇത് ഏറ്റവും വലിയ കളവാണ് കാരണം ഷിയാക്കളുടെ പിഴച്ചു പിഴച്ചുപോയ വിശ്വാസങ്ങളെയും അവരുടെ നിലപാടുകളെയും എതിർക്കുന്ന പ്രത്യേകമായ കൃതി തന്നെ മഹാനായ ശേഖനുണ്ട് എന്നത് റാഫിലത്തിനൊക്കെ എതിർക്കുന്ന അവർക്കൊക്കെ ഗണ്ഡനമെഴുതിയ ഷിയാക്കളുടെ ആദർശ ആദർശ പാപ്പരത്വത്തെ കാണിക്കുന്ന പ്രത്യേക രചന തന്നെ നടത്തിയ ഷേഖനെ അവരോട് ചെങ്ങാത്തം കൂട്ടുന്നവനായി ഈ ഡയറി കുറിപ്പുകാരൻ ആരോപിക്കുകയാണ് ഇപ്പം ശുദ്ധ കളവാണ് ശേഖനെ സംബന്ധിച്ച് കൃത്യമായി അറിയാത്ത അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെ കളങ്കപ്പെടുത്താൻ വേണ്ടി എഴുതിയുണ്ടാക്കിയതാണ് ഈ രേഖ എന്നത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രവുമല്ല അതേ പേജിൽ തന്നെ പറയുന്നു അദ്ദേഹം ബസറയിൽ വെച്ച് സുന്നികളെയും ഷിയാക്കളെയും സഹോദരങ്ങളെപ്പോലെ കണ്ടു എന്നാണ് ഡയറി കുറിപ്പുകാരൻ പറയുന്നത് ഇതും ഇത് കെട്ടിയുണ്ടാക്കിയവരുടെ അജ്ഞതയും വിവരക്കേടുമാണ് അറിയിക്കുന്നത് ഒരിക്കലും അത് സംഭവിച്ചിട്ടില്ല ഷിയാക്കൾ അഖ്ലിസുന്നയെ കാഫറാക്കുന്നവരാണ് മാത്രമല്ല അഖിലിസുന്ന സ്ഥിതീകരിച്ച കാര്യമാണ് വിശുദ്ധ ഖുർആാനിൽ തിരിമറി നടത്തുകയും ഇന്ന് മുസ്ലിമീങ്ങളുടെ കൈകളിലുള്ള ഖുർആൻ അപൂർണമാണെന്ന് വിശ്വസിക്കുകയും ഇമാമീങ്ങളിൽ ദൈവികത ആരോപിക്കുകയും ചെയ്ത പിഴച്ചുപോയ ഷിയാക്കളെ ഒരു കാലത്തും അവരോട് ചെങ്ങാത്തമോ അവരെ മുസ്ലിമീങ്ങളുടെ ഭാഗമായോ കാണാത്ത അഖിലിസുന്നയെ അവരോട് ചെങ്ങാത്തം പുലർത്തിയെന്നും അവരോട് ബന്ധം പുലർത്തിയെന്നുമാണ് ഡയറി കുറിപ്പുകാരൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇനി നോക്കൂ നിങ്ങൾ ഇത് കളവാണ് എന്നതിലെ മറ്റൊരു തെളിവാണ് അതിൻ്റെ മുപ്പതാമത്തെ പേജിൽ കാണാം മഹാനായ ഷെയ്ഖിന് മൂന്ന് ഭാഷകൾ അറിയാമായിരുന്നു എന്നാണ് ഡയറി കുറിപ്പുകാരൻ പറയുന്നത് മൂന്ന് ഭാഷകൾ അറിയാമായിരുന്നു അത്രയും ഏതാണ് ആ മൂന്ന് ഭാഷ ഒന്ന് തുർക്കി അതേപോലെ തന്നെ ഫാരിസിയ അതേപോലെ അറബി ഭാഷ ഫാരിസിയും തുർക്കിയും അറബിയും മൂന്ന് ഭാഷ അറിയാമായിരുന്നുവെന്ന് തെളിയിക്കാനാകുമോ ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ കൃതിയിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നോ മൂന്ന് ഭാഷ അറിയും എന്നതിലേക്ക് എന്തെങ്കിലും ഒരു സൂചന നൽകാൻ എന്തെങ്കിലും ഒരു തെളിവ് നൽകാൻ ഇവർക്ക് സാധ്യമാണോ അതും ശുദ്ധമായ കളവ് മാത്രമാണ് ആ ഡയറി കുറിപ്പിൻ്റെ മുപ്പത്തിയൊന്നാമത്തെ പേജിൽ പറയുന്നത് കാണാം മഹാനായ ശേഖ് മധുഹബുകൾക്ക് ഒരു സ്ഥാനവും കൽപ്പിച്ചിട്ടില്ല എന്നത് ഇതും മഹാനായ ശേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ കൃതികൾ വായിക്കാത്തതിൻ്റെ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ് പറയുന്നത് മധുഹബുകളോട് അദ്ദേഹത്തിൻ്റെ നിലപാടെന്തായിരുന്നുവെന്നും വിശുദ്ധ ഖുർആാനിനോടും പ്രവാചക ചനലയോടും യോജിക്കുന്ന വിഷയത്തിൽ മധുഹബുകളുടെ ഇമാമുകൾക്ക് നൽകിയ പ്രാധാന്യവും അവർക്ക് നൽകിയ പ്രത്യേകതയും അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടാവുന്ന കാര്യമാണ് ആ ഡയറി കുറിപ്പിൻ്റെ മുപ്പത്തിനാലാമത്തെ പേജിൽ പറയുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാബ് തൻ്റെ അഭിപ്രായത്തിന് എതിരായാൽ നാല് ഖലീഫമാരായ സഹാബികളെപ്പോലും പരിഗണിക്കാറുണ്ടായിരുന്നില്ല എന്നത് അതും ശുദ്ധമായ കളവാണ് സഹാബാക്കളെ തെറി പറയുകയും അവരെ അവഹേളിക്കുകയും ചെയ്യുന്ന ഷിഹാക്കൾക്ക് മറുപടി കൊടുത്തപ്പോൾ റാഫിലകൾക്ക് മറുപടി കൊടുത്തപ്പോൾ വളരെ കൃത്യമായി സഹാബത്തിനോടുള്ള നിലപാട് വളരെ കൃത്യമായി ഷെയ്ഖ് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആരോപിക്കുകയും കള്ളത്തരങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഈ വ്യക്തികൾ ഈ കൃതികൾ വായിച്ചിട്ടായിരിക്കണം ഷെയ്ഖിനെ എതിർക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതേപോലെ ഒരു കാസിമി പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് വഹാബികൾക്ക് അതല്ലെങ്കിൽ സെലഫികൾക്ക് ഷിയാക്കളോട് ശക്തമായ ബന്ധമുണ്ട് എന്നതിന് അദ്ദേഹം പറയുന്ന ഒരു തെളിവാണ് മഹാനായ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല മുത്ത വിവാഹം ഹലാലാക്കി എന്നത് ശുദ്ധ വിവരക്കേടാണ് ഈ പറയുന്നത് പച്ചക്കള്ളമാണ് ഈ പറയുന്നത് മഹാനായ ഷേഖ് തൻ്റെ കൃതിയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അന്നൽ മുത്ത കാനത്തെ ഹലാലൻ മുത്ത വിവാഹം ആദ്യം ഹലാലായിരുന്നു സും പിന്നെ അത് ദുർബലപ്പെടുത്തി എന്നേക്കുമായി അതിനെ ഹറാമാക്കി ഫമൻ ഫമൻ ഫഖദ് ഫഖദ് ഫതഹ നഫ്സിഹി ബാബ എന്ന് മഹാനായ ശേഖ് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ആ കവാടം ഇനി തുറന്നു കഴിഞ്ഞാൽ അവൻ വ്യഭിചാരത്തിൻ്റെ കവാടമാണ് തുറന്നത് എന്ന് വളരെ വ്യക്തമായി തൻ്റെ കൃതിയിലൂടെ ലോകത്തോട് പറഞ്ഞിട്ടും ആ മഹാനായ ഷെയ്ഖിൻ്റെ പേരിൽ ആരോ എഴുതിവെച്ച എഴുതി വെച്ച അതല്ലെങ്കിൽ ഈ ആദർശ പ്രബോധനത്തെ തകർക്കാൻ വേണ്ടി ആരോ എഴുതി വച്ച ഈ നിലക്കുള്ള ക്ഷുദ്രകൃതികൾ അത് വായിച്ച് സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ കാസിമിമാരും അതേപോലെയുള്ള സമസ്തയുടെ പ്രഭാഷകന്മാരും ചെയ്യുന്നത് എന്ന് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ആ ഡയറി കുറിപ്പിൽ അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ പേജിൽ പറയുന്നത് ഷെയ്ഖും ഹംഫറും ദീർഘമായ ചർച്ചകൾക്ക് ശേഷം ഹംഫർ എന്ന ബ്രിട്ടീഷ് ചാരൻ ഷെയ്ഖിനെ സമ്മതിപ്പിച്ചു എന്നാണ് എന്ത് മദ്യം ഹലാലാണ് നമസ്കാരം നിർബന്ധമില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയ്ഖിനെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്നാണ് ആ കൃതിയിൽ പറയുന്നത് ശുദ്ധ കളവല്ലേ ഇത് ലോകത്ത് സെലഫികൾ പറയുമോ അതല്ലെങ്കിൽ സെലഫികൾ പറഞ്ഞിട്ടുണ്ടോ മദ്യം ഹലാലാണെന്ന് നമസ്കാരം നിർബന്ധമല്ല എന്ന് ഇത് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് പലപ്പോഴും നമസ്കാരത്തിൽ കണിഷ്ഠതയുണ്ടാകാറില്ല എന്നത് വളരെ കൃത്യമാണ് അതേപോലെ മദ്യം ഹലാലാണെന്ന് സെലഫികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ സെലഫികൾക്കൊരു പിന്നെ ആദർശമുണ്ടോ ശുദ്ധ കളവല്ലേ സഹോദരങ്ങളെ ഈ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഈ ശുദ്രകൃതിയിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ ഷിയാക്കളുടെ തെക്കയ്യ എന്ന വിശ്വാസം തെക്കയ്യത്തിനെ ഷെയ്ഖ് അംഗീകരിച്ചു എന്ന് പറയുന്നു ശുദ്ധ കളവാണത് അതിനെ ഗണ്ണിച്ചുകൊണ്ട് റിസാല എഴുതിയ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കാലഘട്ടത്തിൻ്റെ മുജദ്യിദായ മഹാനായ ഈ ഷെയ്ഖിനെ അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെ കളങ്കപ്പെടുത്താൻ വേണ്ടി ആരോ കച്ചകെട്ടി എഴുതിയുണ്ടാക്കിയ ശുദ്ധ കളവാണ് ഇത് എന്ന് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇനിയും ഒരുപാട് തെളിവുകൾ നമുക്ക് നിരത്താനാകും ഇവരീ കൊണ്ടു നടക്കുന്ന അതല്ലെങ്കിൽ ഇവർ ഈ പ്രചരിപ്പിക്കുന്ന ഹംഫറിൻ്റെ ഡയറി കുറിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഷെയ്ഖിൻ്റെ പ്രബോധനമോ അദ്ദേഹത്തിൻ്റെ ആദർശ ആദർശവുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ശുദ്ധ അസംബന്ധവും വൈരുദ്ധ്യവും കളവും കുത്തി നിറച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ നട്ടാൽ മുളക്കാത്ത കളവുമായി സാധാരണക്കാരെ സത്യത്തിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി വളരെ ഗൂഢമായ പ്രവർത്തനങ്ങളാണ് ാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് സത്യം സത്യമായി മനസ്സിലാക്കുക കൂടുതൽ പഠിക്കുക അള്ളാഹു സുബാനഹുഅല സത്യം മനസ്സിലാക്കുന്ന മുക്മിനീകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാം അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു